ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു പ്ലെയർ റിവ്യൂ ആണ്. ഒന്നല്ല, സത്യം പറഞ്ഞാൽ രണ്ട് പ്ലെയർ റിവ്യൂ ആണ്. പ്ലെയർ റിവ്യൂ വിത്ത് കമ്പാരിസൺ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഒരേ കാറ്റഗറിയിൽപ്പെട്ട ഒരേ മാക്സ് റേറ്റിംഗ് വരുന്ന രണ്ട് പ്ലെയറിനെ കുറിച്ചാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അതായത് ബ്രസീലിയൻ ഇതിഹാസമായ റൊമാരിയോനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ നെതർലാൻഡ് ഇതിഹാസമായ വാൻ ബാസ്റ്റനെ കുറിച്ചിട്ടുമാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ രണ്ടാളിലും മാക്സ് റേറ്റിംഗ് എന്നുള്ളത് സെയിം ആണ്. അതേപോലെ തന്നെ പ്ലേയിങ് സ്റ്റൈൽ എന്നുള്ളതും സെയിം ആയതുകൊണ്ട് തന്നെ പല ആൾക്കാരും നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു റിവ്യൂ ചെയ്യുന്നതുകൊണ്ട്. ഇത് കുറച്ച് ഡിലേ ആയിട്ടുള്ള റിവ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഇതിനിടയിൽ കുറേ ടോപ്പിക്സ് ഇടയിൽ കയറി വന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഓരോ ദിവസത്തേക്ക് മാറ്റി മാറ്റി വെച്ച് ഇവിടം വരെ എത്തിയത്. എനിവേസ്, നിങ്ങൾ എൻ്റെ ചാനലൊരു പുതിയ വ്യൂവർ ആണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പ്രീവിയസ് വീഡിയോസ് ഉണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് തരാം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ പറയാനുള്ളത് നെതർലാൻഡിൻ്റെ വാൻ ബാസ്റ്റനെ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. വാൻ ബാസ്റ്റനെ കുറിച്ച് പറയുകയാണ് വെച്ചപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ പുതിയതായിട്ട് വന്ന ലെജൻഡിൽ ഒരാളാണ് വാൻ ബാസ്റ്റൺ. പിന്നെ പോരാതെ തന്നെ ഈ ഒരു പ്ലെയറിൻ്റെ മാക്സ് റേറ്റിംഗ് എന്നുള്ളത് 97 ആണ്. വാൻ ബാസ്റ്റനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരില്ല. കാരണം വാൻ ബാസ്റ്റൺ എന്നുള്ള ഈ ഒരു പ്ലെയർ കുറേ ആൾക്കാരുടെ അടുത്ത് ഉണ്ടാവും. കുറേ വരണം ഇപ്പോൾ ഈ ഒരു ബോക്സ് ഷോയിലൊക്കെ വന്നുകൊണ്ട് കുറേ ആൾക്കാർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്ലെയറിൻ്റെ ഏജ് എന്നുള്ളത് 24 ആയിട്ടാണ് പെസ്സിൽ കൊടുത്തിരിക്കുന്നത്. 188 സെൻറ്റിമീറ്റർ ഹൈറ്റും വരുന്നുണ്ട് ലെവൽ. മാക്സ് വീൽ ക്യാപ്പ് എന്നുള്ളത് 30 ആണ് പെസ്സിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ മെയിൻലി ഈ ഒരു പ്ലെയറിൻ്റെ അടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ഒഫെൻസീവ് അവെയർനെസ് എന്നുള്ളത് 98 ഉണ്ട്. ബോൾ കൺട്രോൾ അത്യാവശ്യം 92 ഉണ്ട്. ടൈറ്റ് പൊസിഷനിങ്ങിലും 93 ഉണ്ട്. ഫിനിഷിങ് 97 ഉണ്ട്. അതൊരു മാർക്കബിൾ പോയിൻ്റ് ആണ്. ഒരു സെൻറ്റർ ഫോർവേഡിന് ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് ഈ 97. അതായത് ഫിനിഷിങ്ങിൽ അത്യാവശ്യം നല്ല രീതിയിൽ 95 മേലേക്ക് വരുന്നത് വളരെയധികം നല്ലത് തന്നെയാണ്. പിന്നെ ഹെഡിങ് ഉണ്ട്. ഹെഡിങ് ഒരു അഡ്വാൻറ്റേജ് ആണ്. 92 ഹെഡിങ് ഉണ്ട്. സെറ്റ് പീസിങ് കുറവാണ്. എന്നാലും ആവറേജ് 86 എന്ന് പറയാം. സ്പീഡും ആവറേജ് സ്പീഡാണ്. ആക്സിലറേഷൻ ഇച്ചിരി കുറവാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. സ്പീഡ് ആവറേജ് ഉണ്ട്. കിക്കിംഗ് പവർ 93 എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഒരു പവർ ബോള് പോസ്റ്റിലേക്ക് അടിക്കാനൊക്കെ ഒരു കിക്കിംഗ് പവർ ഉള്ള പ്ലെയർ എപ്പോഴും നല്ലതാണ്. ഫിസിക്കൽ കോൺടാക്റ്റ് 81 ഒരു ആവറേജ്, 88 ആണ്. ആവറേജ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. പിന്നെ മെയിൻലി പറയാനുള്ളത് വീക്ക് ഫുട്ട് യൂസേജും വീക്ക് ഫുട്ട് ആക്യുറസിയും ഉണ്ട് എന്നുള്ളതാണ്. കണ്ടീഷൻ 7 ഉണ്ട്. വീക്ക് ഫുട്ട് യൂസേജ് 3, വീക്ക് ഫുട്ട് ആക്യുറസി 4 ഉള്ളത് എന്തുകൊണ്ട് സ്ട്രൈക്കറിന് അനുയോജ്യമായിട്ടുള്ളൊരു ഇതാണ്. കാരണം ഞാൻ എൻ്റെ എല്ലാ സ്ട്രൈക്കേഴ്സിനെ കുറിച്ചിട്ട് റിവ്യൂ ചെയ്യുന്ന വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്, ഒരു സെൻറ്റർ ഫോർവേഡിനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അവർക്ക് വീക്ക് ഫുട്ട് യൂസേജും വീക്ക് ഫുട്ട് ആക്യുറസിയും എന്തായാലും ഉണ്ടാവണം. കാരണം ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ബോൾ നമ്മുടെ പ്ലെയറിന് കിട്ടാം. അപ്പോൾ രണ്ട് കൂട്ടിലൂടെയും അടിച്ച് ഗോൾ പോസ്റ്റിലേക്ക് അതൊരു ഗോളാക്കി നമ്മുടെ ഒരു ലീഡ് മുന്നിലേക്ക് നിർത്താൻ ഒരു വീക്ക് ഫുഡ് യൂസേജും വീക്ക് ഫുഡ് ആക്യുറസി ഉള്ള പ്ലെയറിന് മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പോൾ ഒരു വീക്ക് ഫുഡ് യൂസേജ് ആക്യുറസി ഇല്ലാത്ത പ്ലെയറിനെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ഗോളും പോസ്റ്റിലേക്ക് തന്നെ ആവണം എന്നില്ല എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇഞ്ചുറി റെസിസ്റ്റൻസ് എന്നുള്ളത് ഒന്നേ ഉള്ളൂ. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ മെയിൻലി സ്കിൽസിൽ എടുത്ത് നോക്കുമ്പോൾ സ്കിൽസിൽ ലോങ് റേഞ്ച് ഷൂട്ട്, റേസിംഗ് ഷൂട്ട്, ഹീൽ ട്രിക്കൊക്കെ വളരെയധികം യൂസ്ഫുള്ളാണ്. പിന്നെ ഇൻസ്പയർ എന്നുള്ള ഡ്രിബിൾ ഓൺ ദ ബ്രേക്ക് എന്നുള്ളതും ലോ പാസ് ലെഫ്റ്റഡ് പാസും ആണ്. പ്ലേയിങ് സ്റ്റൈൽ ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്. അതേപോലെ തന്നെ കോം പ്ലേയിങ് സ്റ്റൈൽ ട്രിക്കി സ്റ്റെയറുണ്ട്, മേസിംഗ് റണ്ട്, ലോങ് റേഞ്ച് ഷോട്ട് ഉണ്ട്. ഓക്കെ, ദെൻ നമുക്ക് പ്ലേയിങ് സ്റ്റൈലിലേക്ക് വരാം. പ്ലേയിങ് സ്റ്റൈൽ എടുത്ത് നോക്കുമ്പോൾ ഫോക്സ് ഇൻ ദ ബോക്സ് എന്ന് പറയുന്നൊരു കാറ്റഗറിക്ക് ഒരു അഡ്വാൻറ്റേജും ഒരു ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അഡ്വാൻറ്റേജ് എടുത്തു നോക്കുമ്പോൾ ഈ ഒരു പ്ലേയിങ് സ്റ്റൈൽ യൂസ് ചെയ്യാൻ അറിയുന്നവർ ഈ ഒരു നെയിം പോലെയാണ് ഫോക്സ് ഇൻ ദ ബോക്സ്. ആ ഒരു പേരിന് യോജിച്ച ഗെയിം പ്ലേ ഒരു കളിയിൽ കാഴ്ചവെക്കാൻ സാധിക്കും. ഫോക്സ് ഇൻ ദ ബോക്സ് എന്ന് പറയുന്ന കാറ്റഗറി കളിക്കുന്ന ടൈപ്പ് എന്താണെന്ന് വെച്ച് കഴിയുമ്പോൾ ഡിഫൻഡേഴ്സിനെ ബീറ്റ് റണ്ണെടുത്ത് ബീറ്റ് ചെയ്തിട്ട് ഗോളടിക്കുന്ന ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ഇവരെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻസൊക്കെ ഭയങ്കര രീതിയിൽ കൈകാര്യം ചെയ്യും. പിന്നെ പോരാതെ തന്നെ ഫോക്സ് ഇൻ ദ ബോക്സ് യൂസ് ചെയ്യാൻ അറിയാത്തവർ ദയവ് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ ഫോക്സ് ഇൻ ദ ബോക്സ് യൂസ് ചെയ്ത് തുടങ്ങണ്ട. കാരണം ഫോക്സ് ഇൻ ദ ബോക്സ് ഫസ്റ്റ് കുറച്ച് ടൈം നമുക്ക് യൂസ് ചെയ്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. യൂസ് ചെയ്ത് പഠിച്ച് കഴിയുമ്പോൾ ആ ഒരു പ്ലെയർ പെർഫെക്റ്റ് ആയിരിക്കും. ഞാൻ കറൻ്റ്ലി ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാറ്റഗറി എന്നുള്ളത് ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്. ഗോൾ പോസ്റ്ററിനേക്കാൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ് ഫോക്സ് ഇൻ ദ ബോക്സ്. അപ്പോൾ ഫോക്സ് ഇൻ ദ ബോക്സ് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ കൂട്ടത്തിലൊരാളാണ് ഞാനും. അപ്പോൾ നിങ്ങൾ ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ ബിഗിനേഴ്സ്, അതായത് ബിഗിനേഴ്സ് പറയുമ്പോൾ ഫോക്സ് ഇൻ ദ ബോക്സ് എന്നുള്ള കാറ്റഗറി അധികം യൂസ് ചെയ്തിട്ടില്ല.
അങ്ങനെയുള്ളവരൊക്കെയാണ് വെച്ചാൽ ഒന്ന് ഫസ്റ്റ് ടൈം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ആ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ കിടിലായിരിക്കും, അതിൽ യാതൊരു കുഴപ്പവും വരില്ല, ഗ്യാരൻറ്റഡ് ആണ്. അടിപൊളിയാണ് പറഞ്ഞാൽ അടിപൊളിയാണ് ഗൈസ്, ഒന്നും പറയാനില്ല. ബോക്സ് ഇൻ ദ ബോക്സ് അത്രയും കിടിലോ കിടിലും സാധനമാണ്. എനിക്ക് അത്രത്തോളം ഇമ്പാക്റ്റ് ഓരോ ഗെയിം പ്ലേയിലും ഈ ഫോക്സ് ഇൻ ദ ബോക്സ് എന്ന് പറയുന്ന കാറ്റഗറി സാധിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പെസ്സിൽ ഏറ്റവും കുറവ് സ്ട്രൈക്കേഴ്സ് ഉള്ളൊരു കാറ്റഗറിയും കൂടിയാണ് ഫോക്സ് ഇൻ ദ ബോക്സ് എന്നുള്ളത്. എനിവേസ്, ഈ ഒരു പ്ലേയിങ് സ്റ്റൈലിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഈ വാൻ ബാസ്റ്റൺ എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ പ്ലെയറിൻ്റെ ഡീറ്റെയിൽസൊന്നും കാര്യങ്ങളും ചെക്ക് ചെയ്തു എന്നുള്ളൂ. ഇനി നമുക്ക് റൊമാരോനും കൂടി ചെക്ക് ചെയ്തതിന് ശേഷം കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞുതരാം. റൊമാരോനെ എടുത്ത് നോക്കുമ്പോൾ ബ്രസീലിയൻ ഇതിഹാസമാണ് റൊമാരോ എന്ന് പറയുന്ന ഒരു പ്ലെയർ. സത്യം പറഞ്ഞാൽ റൊമാരോനെ യൂസ് ചെയ്ത് തുടങ്ങണത് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ കുറേ ആൾക്കാർ റൊമാരോനെ കുറിച്ചിട്ടൊക്കെ ഇൻബിൽഡ് ചെയ്തിട്ട് പറയണതുകൊണ്ടാണ്. കാരണം ലെജൻസിൽ യൂസേജ് കുറവായിരുന്നു റൊമാരോ എന്ന് പറയുന്ന ഒരു പ്ലെയർ. സത്യം ഓപ്പണായിട്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലെയർ പിന്നെ യൂസ് ചെയ്ത് ഞാൻ, കാരണം യൂസ് ചെയ്യാണ്ടിരുന്നത് വീക്ക് ഫുഡ് യൂസേജ് ഇല്ല എന്നുള്ള ബേസിൽ മാത്രമാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണ് വെച്ചാൽ കിടിലനാണ് ഗൈസ്, കിടിലനാണ്, ബീസ്റ്റ് ലെവലാണ് ബീസ്റ്റ്, ഒന്നും പറയാനില്ല, കിടിലൻ സാധനമാണ്. ഇതിലെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ റൊമാരോക്ക് ഹൈറ്റ് ഇല്ല എന്നുള്ളതാണ്. റൊമാരോക്ക് 169 ആകെ ഹൈറ്റ് വരുന്നത്. മാക്സ് വീൽ ക്യാപ്പ് എന്നുള്ളത് 21 28 പെസ്സിൽ കൊടുത്തിരിക്കുന്ന ഏജ്. ഇനി നമുക്ക് ഒഫെൻസീവ് അവയർനെസ് നോക്കാം. ഒഫെൻസീവ് അവയർനെസ് 96, ടൈറ്റ് പൊസിഷനിങ് 97 ഉണ്ട്, പിന്നെ ബോൾ കൺട്രോൾ 94, ഡ്രിബ്ലിങ് 93, ഫിനിഷിങ് 95, പിന്നെ ഹെഡിങ് തീരെ ഇല്ല. ഞാൻ പറഞ്ഞത് ഹൈറ്റ് ഇല്ലാത്തൊരു പ്ലെയറാണ്, അത്രയ്ക്ക് ഹൈറ്റ് ഇല്ല. സ്പീഡ് 94, ആക്സിലറേഷൻ 95, കിക്കിംഗ് പവർ 94. ഒരു സ്പീഡി പ്ലെയറും അതേപോലെ തന്നെ ഫിനിഷിങ്ങും ഉള്ളൊരു പ്ലെയറാണ് റൊമാരോ എന്ന് പറയുന്നത്. ബാലൻസ് ഉള്ളത് 95, സ്റ്റാമിന 92. അതൊരു അഡ്വാൻറ്റേജ് ആണ്, കാരണം ഉടനീളം എല്ലാ കളികളിലും നല്ല, അതായത് ഫസ്റ്റ് ഹാഫ് മുതൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലോ ഫൈനൽ എൻഡ് വരെയൊക്കെ ഏകദേശം പ്ലെയർ സ്റ്റാമിനയിൽ തന്നെ ഉണ്ടാവും. പിന്നെ നമുക്ക് വീക്ക് ഫുഡ് യൂസേജും വീക്ക് ഫുഡ് ആക്യുറസി. ഞാൻ പറഞ്ഞാൽ ഈ ഒരു പ്ലെയറിനെ യൂസ് ചെയ്യാതെ കുറച്ച് കാലത്തേക്ക് മാറ്റി വെക്കാനുള്ള മെയിൻ റീസൺ എന്നുള്ളത് ഈ വീക്ക് ഫുഡ് യൂസേജ് ഇല്ല എന്നുള്ള ഈ ഒരൊറ്റ ഒരു റീസൺ കൊണ്ട് മാത്രമായിരുന്നു. പിന്നെ യൂസ് ചെയ്തപ്പോൾ അതിന് യാതൊരു വലിയ എഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം റൊമാരോൻ്റെ വീക്ക് ഫുഡ് അല്ലാത്ത കറക്റ്റ് ഫുഡ് വീക്ക് ഫുഡ് യൂസേജ് ഇല്ലെങ്കിൽ പോലും വീക്ക് ഫുഡ് അല്ലാതെ പവർ ഫുട്ടിൽ ബോള് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതൊരു ആംഗിളിൽ നിന്ന് അടിച്ചാലും അത് ഗോളാവും. പക്ഷേ വീക്ക് ഫുഡ് യൂസേജ് ഇല്ലാത്തത് ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. അതൊരു എന്നാലും നമുക്ക് കുഴപ്പമില്ലാതെ തന്നെ ഒരു ഇപ്പോൾ 10-3 എന്നുള്ള കണക്കിൽ നമുക്ക് വീക്ക് ഫുഡ് യൂസേജ് വെച്ചിട്ട് നോക്കാൻ സാധിക്കും. എന്നാലും കുഴപ്പമില്ല, സ്പീഡി പ്ലെയറാണ്, നമുക്ക് വീക്ക് ഫുഡ് ചേഞ്ച് ചെയ്തിട്ട് അടിച്ച് ഗോളാക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിലൊന്നും വലിയൊരു എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമില്ല. നമ്മൾ നോക്കി കളിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ കളിക്കാൻ സാധിക്കും. ഇപ്പോൾ കറൻ്റ്ലി ഞാനിപ്പോൾ 11 വാൻ ബാസ്റ്റണും 2 11, അതായത് സബ് ലിസ്റ്റിൽ റൊമാരോനെയാണ് വെച്ചിരിക്കുന്നത്. അതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ചസും കാര്യങ്ങളും വരുത്താറുണ്ട്. പിന്നെ കണ്ടീഷനിങ് എന്നുള്ളത് 5, ഇഞ്ചുറി റെസിസ്റ്റൻസ് എന്നുള്ളത് 3. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമുക്ക് റൊമാരോനെ എടുത്ത് നോക്കുമ്പോൾ കുറച്ച് സ്കിൽസ് കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ള ഒരു പ്ലെയർ കൂടിയാണ്. സോംബേറോ ഉണ്ട്, ഫ്ലിപ്പ് ഫ്ലാപ്പ് ഉണ്ട്, ലോങ് റേഞ്ച് ഷോട്ട് ഉണ്ട്, ആക്രോബാറ്റിക് ഫിനിഷിംഗ് ഉണ്ട്, വൺ ടൈം ഷോട്ട് ഉണ്ട്, ഗെയിം മാൻഷിപ്പ് ഉണ്ട്. ഇതൊക്കെയാണ് മെയിൻലി എടുത്ത് പറയാനുള്ള സ്കിൽസ് എന്നുള്ളത്. പിന്നെ ഇൻസ്പയർ എന്നുള്ളത് ഡ്രിബിൾ ഓൺ ദ ബ്രേക്ക് എന്ന് പറയുന്ന ഈ കാറ്റഗറി മാത്രമാണ് ഉള്ളത്. കോംപ്ലേസിംഗിൽ എന്നുള്ളത് അമേസിംഗ് റൺ മാത്രമാണ് പറയാനുള്ളത്. പ്ലേയിങ് സ്റ്റൈൽ എന്നത് ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്. എക്സാക്ട്ലി വാൻ ബാസ്റ്റണിൻ്റെ സെയിം ഫോർ പ്ലേയിങ് സ്റ്റൈലാണ് നമുക്ക് റൊമാരോക്കും വരുന്നത്. ഇനി നമുക്ക് മെയിൻലി നോക്കാനുള്ളത് വാൻ ബാസ്റ്റൺ ആണോ റൊമാരോ ആണോ, ആരെ ഞാൻ ചൂസ് ചെയ്യണം എൻ്റെ ഫോർമേഷനിലേക്ക്, എൻ്റെ പ്ലേയിങ് സ്റ്റൈലിന് പറ്റിയ പ്ലെയർ ഏതാണ്, ഇതൊക്കെയായിരുന്നു എനിക്ക് കൂടുതലും വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻസ്. ഈ ഒരു ബേസ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ തന്നെയാണ് അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിന് പറ്റിയത് കമ്പാരിസൺ വീഡിയോ ആണെന്ന് തോന്നിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് വാൻ ബാസ്റ്റൺ ആർക്കൊക്കെ ചൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിയുമ്പോൾ വാൻ ബാസ്റ്റൺ മെയിൻലി ഒരു എന്താ പറയുക, ഷാർപ്പ് ഷൂട്ടർ എന്നുള്ള കാറ്റഗറിയിൽപ്പെട്ട ഒരു പ്ലെയറാണ്. അതായത് നമുക്കിപ്പോൾ ഒരു അത്യാവശ്യം ലോങ് ബോൾ കളിക്കുന്ന ഒരാളാണ്. ലോങ് ബോൾ എന്ന് പറയുമ്പോൾ മിഡിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ഗോളാക്കുക, അല്ലെങ്കിൽ ഡിഫൻഡേഴ്സിന് ഡയറക്റ്റ് എടുത്ത് ഗോളാക്കുക മാത്രമല്ല ലോങ് ബോളേഴ്സ് വരുന്നത്. നമുക്ക് ചിപ്പൊക്കെ ലോങ് ബോളിലേക്ക് കൂട്ടാൻ വേണമെങ്കിൽ ഒരു ചെറിയൊരു രീതിയിലുള്ള ചിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു ഹെഡ് ചെയ്യേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണ്. ഇപ്പോൾ കോർണറിൻ്റെ അവിടം വരെ ബോൾ വിങ്ങിലൂടെ റൺ എടുത്തിട്ട് അവിടെ നിന്ന് ഒരു ചിപ്പിട്ട് കൊടുത്തിട്ട് ഗോളടിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാൻ ബാസ്റ്റൺ ചൂസ് ചെയ്താൽ മതി. കാരണം റൊമാരോക്ക് ഹെഡ് ഇല്ല എന്നുള്ളത് വലിയൊരു പോരായ്മ തന്നെയാണ്.
പിന്നെ പിന്നെ വേറൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ വിക് ഫുഡ് യൂസേജും വിക് ഫുഡ് ആക്രസി നിങ്ങൾ നോക്കുന്ന ഒരാളാണ്, എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ട് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും വാൻ ബാസ്റ്റനെ ചൂസ് ചെയ്യാവുന്നതാണ്. പെർഫെക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക്, നിങ്ങൾ ഇറക്കിയതിന് നിങ്ങൾ വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു തോന്നൽ വാൻ ബാസ്റ്റൻ നിങ്ങൾക്ക് വരുത്തിത്തരില്ല. അത്രയും ഷുവറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് വാൻ ബാസ്റ്റൻ എന്ന് പറയുന്നത്. വാൻ ബാസ്റ്റൻ എനിക്ക് അത്രത്തോളം വിശ്വാസമാണ്, നെതർലാൻഡിൻ്റെ ഇതിഹാസമായ താരം തന്നെയായിരുന്നു. ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ലെജൻഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ഈ വാൻ ബാസ്റ്റൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് റൊമാരോ, റൊമാരോന് ആർക്കൊക്കെയാണ് സ്യൂട്ടബിൾ ആവുക എന്ന് ചോദിച്ചു കഴിയുമ്പോൾ, കൂടുതൽ റണ്ണെടുത്ത് കളിക്കുന്ന കുറേ പ്ലെയേഴ്സ് ഉണ്ടാവും. റണ്ണിലൂടെ ഗോൾ അടിക്കാനും അതേപോലെ തന്നെ സ്പെഷ്യൽ സ്കിൽസ് വെച്ചിട്ട് ഗോൾ അടിക്കാനും അങ്ങനെയുള്ളവർക്കൊക്കെ റൊമാരോ പെർഫെക്റ്റ് ചോയ്സ് തന്നെയായിരിക്കും. റൊമാരോ എന്ന് പറയുമ്പോൾ ഒരു ബീസ്റ്റാണ്, ഒന്നും പറയാനില്ല. ഒരു ബീസ്റ്റ് ലെവലിലുള്ള പെർഫോമൻസ് റൊമാരോയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള യാതൊരു സംശയവും വേണ്ട. കോംപ്രമൈസേഷൻ റൊമാരോയിൽ വെച്ചിട്ട് വേണ്ട. ആകെ നിങ്ങൾക്ക് വരുന്നൊരു പോരായ്മ എന്നുള്ളത് ഹെഡിങ്ങും അതേപോലെ തന്നെ വീക്ക് ഫുട്ട് യൂസേജ് ഇല്ല എന്നുള്ളൊരു സംഭവം മാത്രമാണ്. പക്ഷേ ഹെഡിങ് ഇല്ലാണ്ട് പോലും കോർണർ കിക്കിൽ നിന്നും സിസർ കട്ട് അടിച്ചിട്ട് ഗോളാക്കാൻ റൊമാരോ കിടിലനാണ് ഗൈസ്. വേറെ ഷൂട്ട് അടിച്ചതും കാര്യങ്ങൾക്കൊക്കെ ഹെഡിങ് ഇല്ലാണ്ട് പോലും കോർണറിൽ നിന്നും ഗോൾ അടിക്കരുത് എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. അതേപോലെ തന്നെ പക്ഷേ ഇതിൽ നമുക്ക് വിങ്ങിലൂടെ റണ്ണെടുത്ത് വിങ്ങിൽ നിന്നൊരു ചിപ്പ് കൊടുത്തിട്ട് ഗോൾ അടിക്കാൻ റൊമാരോനെ കൊണ്ട് സാധിക്കില്ല. അതൊരു വലിയൊരു പോരായ്മ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു റണ്ണി പ്ലെയർ, അത് നിങ്ങൾക്കൊരു റണ്ണടിച്ചിട്ട് റൺ ഗോളാണ് നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾ ബോള് ഗ്രൗണ്ടിലൂടെ മാത്രം കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റൊമാരോനെ ചൂസ് ചെയ്യാവുന്നതാണ്. അഥവാ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാൻ ബാസ്റ്റനെ ഒരു നിങ്ങൾ ചിപ്പും കാര്യങ്ങളും ഒരു ലോങ് ആയിട്ടൊക്കെ കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാൻ ബാസ്റ്റനെ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രണ്ടുപേരും തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസൺ വ്യക്തമായിട്ടുണ്ടാകും വിചാരിക്കുന്നു. അപ്പോൾ ഈ രണ്ടുപേരും കിടിലനാണ് ഗൈസ്. 97 റേറ്റിങ്ങിന് അർഹരായിട്ടുള്ള രണ്ട് പ്ലെയർ തന്നെയാണ്. കിടിലൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഗൈസ്, ഒന്നും പറയാനില്ല. രണ്ടുപേരും ബീസ്റ്റ് ലെവലുള്ള പ്ലേയിങ് സ്റ്റൈലാണ് കാഴ്ചവെക്കുന്നത്. അതേപോലെ തന്നെ ഇവൻ്റെ ഗെയിം പ്ലേസും കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്ത കുറേ ആൾക്കാരുണ്ടാകും. കുറേ ആൾക്കാർ തന്നെ, കുറേ യൂട്യൂബേഴ്സ് തന്നെ വാൻ ബാസ്റ്റനെ കുറിച്ചിട്ടും റൊമാരോനെ കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ കറൻ്റ് നമുക്ക് റൊമാരോൻ്റെ ബോക്സ് സ്ട്രോസോ ജി പി ബോക്സ് സ്ട്രോസോ ക്ലബ് കോയിൻ്റെ ബോക്സ് സ്ട്രോസോ ഒന്നും വന്നിട്ടില്ല. നമുക്കെന്തായാലും പ്രതീക്ഷിക്കാം ഇനി ബെസ്റ്റ് 2021-ലോ അല്ലെങ്കിൽ 20 ലാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് ഒരു ബോക്സ് റോസിൽ റൊമാരോ വരാനുള്ള ചാൻസസ് ഉണ്ടാവാം എന്ന് വിചാരിക്കട്ടെ. കാരണം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു പ്ലെയറിനെ കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് പ്ലെയറിൻ്റെ കമ്പാരിസൺ വീഡിയോയിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കുറവുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ വെച്ചാൽ അതും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിക്കഴിയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് അത് പിന്നെ ചെയ്ത് വെച്ചോളാം. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നോട്ട് ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് നല്ലൊരു കിടിലം വീഡിയോ കാണുന്നതായിരിക്കും. ബൈ. They can't match me, I'm at half speed. I got your girl and she laughing and dancing. Hanging on my butt, she asking to crash with me. Smash with me, she's savage, she wants cash money. And she knows that I live lavishly. I wanna live.